തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ കഴിഞ്ഞു, നാളെ ഏതായാലും ജനവിധി അറിയാം. ഇപ്പോൾ ചേലക്കരയിലെ NDA സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കിലൊക്കെയാണ്. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് മലമ്പുഴയിലാണ്, ഇവിടുത്തെ ഫാൻറ്റസി പാർക്കിലാണ്. കുട്ടികളുമൊക്കെ ആയി വന്നിരിക്കുകയാണ്. എന്താണ്, ജോലിയിലേക്കൊക്കെ തിരിച്ച് കയറി? അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാസക്കാലം നമ്മൾ പുറത്തായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ആ ഒരു മാസത്തെ കഴിഞ്ഞതും പിറ്റേ ദിവസം തന്നെ നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ജോലിയിൽ പ്രവേശിച്ചു. അപ്പോൾ ഇലക്ഷന് മുമ്പ്, റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെ കൊണ്ട് ടൂറിന് പോയി. നമ്മുടെ കർത്തവ്യം നിർത്താതിട്ടാണ്. ഇനി നാളെ വരുന്ന റിസൾട്ട് BJP അനുകൂലമായിട്ടായിരിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇനി മറിച്ചാണെങ്കിലും അങ്ങനെ തന്നെ ആണെങ്കിലും നമ്മൾ ചേലക്കരക്കാരോടൊപ്പം തന്നെ നമ്മളുണ്ടാവും. അപ്പോൾ എന്താണ് ഒരു പോസിറ്റീവായിട്ടുള്ള അനുകൂല ഘടകമായിട്ട് കാണുന്നത്? എന്താ പോസിറ്റീവായിട്ട് കാണുന്നത്? ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ചേലക്കരയ്ക്കൊരു മാറ്റം അനിവാര്യമാണ്. അത് ഇവിടുത്തെ സാധാരണക്കാരായ ചേലക്കരക്കാർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ രണ്ട് പേരെയും ഇവിടെ പരീക്ഷിച്ച് കഴിഞ്ഞു. മൂന്നാമതൊരു മുന്നണി അത് BJPയോടൊപ്പം ചേർന്ന് BJP വരണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ദേശീയ തലത്തിലേക്ക് BJP കിട്ടുന്ന സ്വീകാര്യത അത് കേരളത്തിലും ഈ കഴിഞ്ഞ ജൂൺ മാസം 4 ശേഷം ഈ തൃശ്ശൂരിൽ MLA ഉണ്ടായതിന് ശേഷം വളരെയധികം സ്വീകാര്യത ഉണ്ട്. ആ സ്വീകാര്യയുടെ ഭാഗമായിട്ട് ചേലക്കരയിലും പാലക്കാടും BJP വിജയിക്കും. ഏതൊക്കെ ഒരു പഞ്ചായത്തുകളിലായിരിക്കും ഒരു BJP മേൽക്കൈ ഉണ്ടാവുക എന്നൊക്കെ കരുതുന്നത്? BJP സംബന്ധിച്ചിടത്തോളം പാർട്ടി തന്നെ വളരെ ശക്തമായ രീതിയിൽ പാർട്ടിയുടെ അടിത്തട്ടിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. സംഘടനാപരമായിട്ട് പാർട്ടിക്ക് എല്ലാ പഞ്ചായത്തുകളിലും ക്രമാനുഗതമായിട്ട് വളർച്ചയുണ്ട്. നമ്മളെ സംബന്ധിച്ച് തിരുവല്ലാമല മുതൽ 2-3 പഞ്ചായത്തുകളിൽ കൃത്യമായിട്ട് നമുക്ക് വിജയിക്കാനുള്ള സാധ്യത ഉള്ള സ്ഥലമാണ്. എന്തായാലും അതിൽ പേരെടുത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും നമുക്ക് സ്വാധീനമുണ്ട്. ഇപ്പോൾ എന്താ ബാലറിൻ്റെ ഒരു ജോലി? എന്താ ഈ രാഷ്ട്രീയം മാറ്റി നിർത്തി കഴിഞ്ഞാൽ? ഞാൻ 25 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുണ്ട്. അതോടുകൂടി തന്നെ ഓരോ കാലഘട്ടത്തിൽ ഓരോ തൊഴിൽ ചെയ്തു വരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ 9 വർഷമായിട്ടും തിരുവല്ലാമല ഒരു പഴശ്ശിരാജ CBSE സ്കൂളിൽ PRO ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പറായിട്ടും രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ പൊതുപ്രവർത്തനം. അതാണ് എൻ്റെ ജീവിതം. ഇവർക്ക് ബാലേട്ടനാണോ ബാലകൃഷ്ണൻ സാറാണോ? ബാലേട്ടൻ ജയിക്കുമോ? അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ ബാലേട്ടൻ ഇപ്രാവശ്യം ചേലക്കര പിടിക്കുമോ? ബാലേട്ടൻ ജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ജയിച്ചാലും തോറ്റാലും ഞങ്ങളുടെ ബാലേട്ടൻ. അതെല്ലാം തികഞ്ഞൊരു ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരു സന്തോഷമായിരുന്നു? അതെ അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. ബാലേട്ടൻ ജയിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പൊ ഏതായാലും തൊഴിലിലേക്കൊക്കെ ഇറങ്ങി അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ കൂടുതൽ സജീവമായി മുന്നോട്ട് പോവുകയാണ് ചേലക്കരയിലെ NDA സ്ഥാനാർത്ഥി. തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് ബാലകൃഷ്ണൻ. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.